ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമല്ലേ? ഉയർപ്പ് തിരുനാൾ നാം ആഘോഷിക്കുകയാ. ക്രിസ്തുവിന്റെ ഉത്ഥാനം നമ്മുടെ പാപമാകുന്ന മരണത്തിൽ നിന്നുള്ള ഉയർപ്പിന്റെ തിരുനാളാണ്, ഉയർപ്പിന്റെ അടയാളമാണ്. പ്രിയ സഹോദരങ്ങളെ, പാപത്തിന് മരിച്ച് നാം ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ തീരുമാനമെടുത്ത് ഈ നോമ്പ് കാലഘട്ടം മുഴുവൻ അതിനുവേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. പലതരത്തിലുള്ള ത്യാഗങ്ങളിലൂടെ നമ്മുടെ സ്വാർത്ഥതയെ നാം മറികടന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്ത് ഈ ലോകത്തിലേക്ക് നാം ഇന്നു മുതൽ ഇറങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങളെയും നാം എടുത്ത ജീവിതത്തിന്റെ നല്ല സുഹൃത വഴികളെയും ഒരിക്കലും മറക്കാതെ ഈശോയോട് ചേർന്ന് നിന്ന് നിൽക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ പൗലോസ് ലേഖ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് ഇന്നിന്റെ ദിവസം നമ്മോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയ! ഇതിലും വലിയൊരു ഓഫർ ഇനി എന്താണ് കർത്താവ് നമുക്ക് തരാനുള്ളത്? പ്രിയ സഹോദരങ്ങളെ, തിരുവചനം നമ്മുടെ മുമ്പിൽ ഉറപ്പ് തരികയാണ്. എന്റെ മക്കളെ, നിങ്ങൾ ഈ ലോകത്തിന് മരിച്ച് ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ റെഡിയാകുമ്പോൾ നിങ്ങൾക്ക് കർത്താവിന്റെ 2-ാമത്തെ വരവിൽ നാം എടുക്കുന്ന എല്ലാ റിസ്കുകൾക്കും, നാം എടുക്കുന്ന നമ്മോട് തന്നെയുള്ള എല്ലാ യുദ്ധങ്ങൾക്കും കർത്താവായ ദൈവം പ്രതിഫലം നൽകും. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയ്ക്ക് സാക്ഷിയാകാൻ, നമ്മുടെ ജീവിതം മാതൃകാപരമായി തീർക്കാൻ നാം എന്തുമാത്രം നമ്മളോട് തന്നെ മരിക്കുന്നുവോ അത്രമാത്രം നിത്യജീവിതത്തിന് നാം അർഹരായിത്തീരും. പ്രിയ സഹോദരങ്ങളെ, ഉത്ഥിതനായ ഈശോ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ വലിയ ആനന്ദം കൊണ്ടും വലിയ കൃപകൾ കൊണ്ടും മൂടുന്ന ഒരു പുണ്യദിനമാണല്ലോ ഇന്ന്. നമുക്കറിയാം, ഉത്ഥിതനായ കർത്താവ് തന്നെ തേടുന്നവർക്ക് സമീപസ്ഥനായിരിക്കുന്നവനാ. ഈശോയുടെ മരണശേഷം ശിഷ്യന്മാരെല്ലാവരും മുറിയിൽ കഥകടച്ചിരിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തില് ആഴ്ചയുടെ ആദ്യ ദിവസം മഗ്ദലേനായും കൂട്ടുകാരും ഒരുമിച്ച് എവിടേക്ക് പോവുകയാ? ഈശോയെ സംസ്കരിച്ചിടത്തേക്ക് ഓടുകയാ. അത് രാവിലെ ഈശോയെ കാണാതെ ഇരിക്കാൻ പറ്റാത്ത വിധം ഈശോയുടെ സ്നേഹം മഗ്ദലേന മറിയത്തിന്റെ ഹൃദയത്തിൽ അത്രമാത്രം അവളെ പ്രചോദിപ്പിക്കുകയും തീക്ഷ്ണതയുള്ളവളാക്കുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, തന്നെ തേടി ഇറങ്ങുന്ന ഒരൊറ്റ കുഞ്ഞിനെയും കർത്താവ് ഭഗ്നാശനാക്കില്ല എന്നതിന്റെ ഉറപ്പല്ലേ മഗ്ദലേന മറിയത്തിന് ആദ്യമേ ദർശനം നൽകി അവളെ പേര് ചൊല്ലി വിളിച്ച് സ്വന്തമാക്കുന്ന ഈശോയുടെ സ്നേഹത്തിന്റെ ആഴം. നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും ഈശോയെ നാം മറന്നുപോകും. ക്രിസ്ത്യാനിയാണ് എന്നുള്ള പേരിൽ മാത്രം ചില മതപരമായ ചടങ്ങുകൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും നിത്യതയുടെ സന്തോഷം അനുഭവിക്കുമെന്ന് സ്വപ്നം കാണരുത്. ഒരു ക്രിസ്ത്യാനി എന്ന പേരെനിക്കുള്ളത് കൊണ്ട് മാത്രം ഞാൻ കർത്താവ് 2-ാം വരവിൽ വരുമ്പോൾ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമെന്ന് ആരും വിചാരിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ഈശോയോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ, അതെൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ പ്രവർത്തന ശൈലികൾ കൊണ്ട് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ദൃശ്യവൽക്കരിക്കാൻ കടപ്പെട്ടവനാണ്, കടപ്പെട്ടവളാണ്. ഈശോയിൽ നിന്ന് നാം എവിടേക്കൊക്കെ ഓടി മാറുന്നോ അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ആരംഭിക്കും. മിസ്തലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13-35 വരെയുള്ള തിരുവചനങ്ങളിൽ എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അവര് പീഡനത്തിന്റെ സ്ഥലമായ ജെറുസലേമിൽ നിന്ന് സുരക്ഷിത സങ്കേതങ്ങളിലേക്ക് ഓടിപ്പോവ. അവർക്കറിയാം അവിടെ താമസിച്ച് ഇനി വരാൻ പോണത് എന്താണ്? മരണമാണ്. ഇനി തങ്ങൾക്ക് നിലനിൽപ്പില്ല. ഈശോ മരിച്ചുപോയി. കർത്താവ് ഉദ്ധാനം ചെയ്ത ഓർമ്മ, ഉദ്ധാനം ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷ പോലും മറ്റ് അവരോടിപ്പോവുകയാ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തില് പീഡകളുടെ സഹനങ്ങളുടെ വഴികളിൽ നിന്ന് നാം ഈ ലോക സുഖങ്ങളുടെ നശ്വരതയിലേക്ക് ഓടി മാറുമ്പോ ഒന്നോർത്തുകൊള്ളണം, കർത്താവായ ഈശോയെ വിട്ടാണ് ഞാൻ ഓടുന്നത്, എന്നെ കൊണ്ട് തനിച്ചയോട്ടം പൂർത്തിയാക്കാൻ പറ്റില്ലെന്ന്.
ഈശോയോട് ഒത്തല്ലാത്തയുള്ള നിന്റെ എല്ലാ യാത്രകളും ഫലശൂന്യമാണെന്ന്. ഈ നശ്വര ശരീരം ആറടി മണ്ണിൽ ഒതുങ്ങേണ്ടതാ. ഇന്ന് കർത്താവിന്റെ ഉയർപ്പ് തിരുനാൾ നാം ആഘോഷിക്കുമ്പോ ആചരിക്കുമ്പോ അതെനിക്കും നിങ്ങളുടെയും ജീവിതത്തില് അർത്ഥപൂർണമാക്കണം ആകണമെങ്കില് ഞാൻ എന്റെ ശരീരത്തിന്റെ ഉയർപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുന്നുണ്ടല്ലോ. അവിടുന്ന് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരിടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നെന്ന്. ഈ ലോകത്തിൽ നമ്മെ പോലെ ജീവിച്ച് ഈ ലോകത്തിൻ്റെതായ ക്ലേശങ്ങളെല്ലാം അനുഭവിച്ച് പീഡകൾ സഹിച്ച് മരിച്ച് ഉദ്ധിതനായ കർത്താവ് നമ്മളോട് പറയാ, എന്റെ കുഞ്ഞെ, നീ ഇന്ന് കഠിനമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കില് അതിനപ്പുറത്ത് നിന്നെ കാത്തൊരു സ്വർഗ സൗഭാഗ്യം മുന്നിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നീ വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ടാണ് എമ്മാഉസിലേക്ക് പോയി ശിഷ്യന്മാരുടെ അടുത്ത് ഉദ്ധിതനായ ഈശോ ഒരു വഴിയാത്രക്കാരനെ പോലെ ഒരു കൂട്ടുകാരനെ പോലെ കൂടെ നടന്ന് അവരോട് സംസാരിക്കുന്നത്. നമുക്കറിയാം അവരുടെ അവരെ കുറിച്ചിട്ട് തിരുവചനം എഴുതി വച്ചിരിക്കുന്നത് എന്താ, ഈശോയെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവർ മ്ലാനവദനരായിരുന്നു. ഈശോയെ വിട്ട് നാം ഓടി തുടങ്ങുമ്പോ പ്രിയ സഹോദരങ്ങളെ, സന്തോഷമൊക്കെ പോവും. നമുക്കൊരു മൂടപ്പെട്ട അവസ്ഥ വരും. ഒരു ജീവിതത്തിന് ഒരു ത്രില്ല് നഷ്ടപ്പെടും. ഒരു ഉഷാറുണ്ടാവില്ല. ജീവിതത്തിന് എന്തോ ഒരു വിരസത, എല്ലാത്തിനും ഒരു താളം ഇല്ലാത്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അവരിങ്ങനെ പോകുന്ന സമയത്ത് ഈശോ അവരോട് വന്ന് സംസാരിക്കുമ്പോൾ അവരിങ്ങനെ ജെറുസലേമിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടാണ് പോണത്. കർത്താവ് അവരോട് ഒന്നും അറിയാത്തവണ് ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയണേ? അതൊക്കെ പറഞ്ഞപ്പോ കർത്താവ് ലൂക്കായുടെ സുവിശേഷം 24-26 അവർ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഈ സഹനത്തിന്റെ വഴിയിൽ നിന്ന് ഓടി മാറുന്ന ഓരോ കുഞ്ഞിനെ നോക്കി കർത്താവ് ഈ പേര് വിളിക്കും, ബോഷന്മാരെ, ബോഷന്മാരെ. അതായത് അവർക്ക്, നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്ത മക്കളെ പോലെ നിങ്ങൾ പെരുമാറണേ. എന്താ ബോഷന്മാരെ, എന്താണ് പറയണെന്നിട്ട്? ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അതായത് സഹനത്തിന്റെ വഴിയിലൂടെ അല്ലാതെ ഒരിക്കലും ഉത്ഥാനത്തിന്റെ പടി നമുക്ക് കാണാൻ പറ്റില്ല. ഒരിക്കലും ജീവിതത്തിലെ കുരിശുകൾ ഇല്ലാതെ കിരീടം ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ദുഃഖവെള്ളിയാഴ്ച ഇല്ലാതെ ഉയർപ്പ് ഞായറിന്റെ സന്തോഷം നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ പറ്റും? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ സഹനങ്ങളിൽ നിന്ന് ഓടിയകലാതെ ഈ ലോക ജീവിതത്തിന്റെ നശ്വരത നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എന്തൊക്കെ നേടിയെടുത്താലും ഈ ലോകത്തിലെ എന്തൊക്കെ പദവികൾ നമുക്കുണ്ടായാലും എന്തൊക്കെ ഡിഗ്രികൾ നമ്മൾ നേടിക്കൂട്ടിയാലും എത്ര വലിയ കസേരയിലിരുന്ന് കറങ്ങിയാലും എന്തുമാത്രം ധനം നമ്മൾ സമ്പാദിച്ചു കൂട്ടിയാലും ഒരിക്കലും വിട്ടുപിരിയാത്ത ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ നമുക്കുണ്ടായാലും ഒരുപാട് വലിയ വീടുകള്, ബംഗ്ലാവുകള്, ഫ്ളാറ്റുകള് നമ്മൾ കെട്ടി ഉയർത്തിയാലും ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായി തീർന്നാലും, പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം ഒറ്റ സെക്കൻഡിൽ ഞൊടിയിടയിൽ നശിച്ച് വീഴും, തീർന്നു പോവും. ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്കൊരു മരണമുണ്ട്. നമ്മളുടെ ജീവിതം ഈ ലോകത്ത് നശ്വരാണ്. ഇതിനു വേണ്ടിയിട്ടല്ല ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്. ഈ ലോകത്തിന്റെ സുഖത്തിന്റെ പിന്നാലെ ഓടാൻ മാത്രമല്ല വെമ്പൽ കൊള്ളേണ്ടത്, നിത്യവസതിയിൽ എത്താൻ ഞാൻ എങ്ങനെ ഈ ഭൂലോകത്ത് ജീവിക്കണം എന്നുള്ളത് നാം തിരിച്ചറിയണം. നാം കാണുന്നുണ്ട് ഇസ്രായേൽ ജനതയെ കർത്താവ് തിരഞ്ഞെടുത്തത് എന്തിനാ? സർവശക്തനായ ഒരു ദൈവമാണ് അവരെ നയിക്കുന്നതെന്നും അവരുടെ ജീവിത ശൈലി കണ്ട് മറ്റുള്ള മക്കൾ കൂടി ദൈവത്തെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാകാൻ വേണ്ടിയിട്ടാ. ഇന്ന് നമ്മുടെ പുതിയ നിയമത്തിൽ നാം ജീവിക്കുമ്പോ, ഈശോയുടെ മക്കളായി നാം ജീവിക്കുമ്പോ, ഇന്ന് എന്നിലൂടെ നിങ്ങളിലൂടെ ലോകം ദൈവത്തെ, ഈശോയെ അറിയാൻ ഇടയാകണം. മിസ് മാർക്കോസിന്റെ സുവിശേഷം 16:15 തിരുവചനം ഈ ഒരു വലിയ ദൗത്യം നമുക്ക് തന്നിട്ടില്ലേ? നിങ്ങൾ ലോകമെങ്ങു പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളില് സുവിശേഷമാകണം, സുവിശേഷമേകണം. ഇതൊരു ക്രിസ്ത്യാനി ചെയ്യുന്നില്ലെങ്കില് എന്താണ് നമ്മുടെ ജീവിതത്തിന് ഒരു മൂല്യമുള്ളത്? എന്ത് സന്ദേശമാണ് ഞാൻ എന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്? ഈശോയെ കുറിച്ച് ഒറ്റ വാക്ക് സംസാരിക്കാൻ നാണം കെട്ട് ഞാൻ ഇരിക്കുന്നുണ്ടെങ്കില് ക്രിസ്ത്യാനി എന്ന പേര് എനിക്ക് യോജിക്കുന്നില്ലെന്ന് തിരിച്ചറിയുക. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ വചനത്തെ കുറിച്ച് ആരൊക്കെ ചിന്തിക്കുന്നുണ്ടോ അവരെ കുറിച്ച് സ്വർഗത്തിലെ പിതാവ് വരുമ്പോ രണ്ടാമത്തെ ആഗമനത്തില് ഭൂതമാരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് കർത്താവ് നമ്മളെ കുറിച്ച് ഓർത്ത് ലജ്ജിക്കാൻ ഇടവരില്ലെന്ന് നാം തിരിച്ചറിയുക. പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരു തീരുമാനമെടുക്കാം. എനിക്ക് വേണ്ടി ജീവിതം ബലിയായി തീർന്ന് എന്നോടൊപ്പം ഇന്നും വസിക്കുന്ന കർത്താവിന്റെ ദൈവമാണ് നമ്മൾക്ക് വേണ്ടി മനുഷ്യനാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ
ഉയർപ്പ് തിരുനാളിൽ അങ്ങ് ഞങ്ങൾക്ക് നിറച്ചു തരണമേ. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഉത്തിതനായ കർത്താവേ, അങ്ങയുടെ മുറിവുകൾ തിരുമുറിവുകളായി മാറിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും ഞങ്ങളെ അലട്ടുന്ന സകല പ്രശ്നങ്ങളും അങ്ങയുടെ തിരുമുറിവുകളോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കർത്താവായ യേശുവേ, ഒരു നാളിൽ മഹത്വീകരിക്കപ്പെടേണ്ടതാണ് ഞങ്ങളുടെ ശരീരങ്ങൾ എന്ന തിരിച്ചറിവോടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാ തരത്തിലുള്ള ഭാരങ്ങളും സഹനങ്ങളും ഈശോയെ അങ്ങയോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം വലിയ ആനന്ദത്തിന്റെ മുന്നോടിയാണെന്നുള്ള തിരിച്ചറിവോടെ എല്ലാം എടുക്കാൻ അങ്ങ് ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ ആഴം തരണമേ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കണ്ണുകളെ അങ്ങ് തന്നെ തുറന്നു തരണമേ. തിരുവചനങ്ങളെ ഗ്രഹിക്കാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ചലിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉദ്ധിതനായ ഈശോയെ, അങ്ങയുടെ ശാന്തിയും സമാധാനവും കൊണ്ട് ഞങ്ങളെ അങ്ങ് നിറയ്ക്കണമേ. ഞങ്ങൾ ഇടപെടുന്ന എല്ലാ രംഗങ്ങളിലും ഈശോയെ അങ്ങയെ പ്രഘോഷിക്കാൻ സുവിശേഷമാകാൻ സുവിശേഷമേകാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. ഇനിയുള്ള ഞങ്ങളുടെ ഓരോ കൽവയ്പിലും കർത്താവെ അങ്ങ് കൂടെ നടന്ന് അങ്ങയുടെ മക്കളാണ് ഞങ്ങളെന്ന് സാക്ഷ്യം നൽകാൻ തക്ക വിധത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അങ്ങ് വഴി നടത്തുകയും നയിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ 1000 മംഗളങ്ങൾ നിറന്നുകൊണ്ട് ഈശോയുടെ ചാവേറുകളാകാനുള്ള ഈശോയ്ക്ക് വേണ്ടി അവസാന ശ്വാസം വരെ ഈശോയെ പ്രഘോഷിച്ച് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാനുള്ള വിശ്വാസദാർഢ്യം ഈശോ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും സ്നേഹത്തോടെ നേരുന്നു.